അസ്സലാമലൈക്കും, എല്ലാവർക്കും ഐഫാസ് കിസിൻ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഐഫാനിയാസ്. ഇന്ന് ഞാനൊരു സാൻഡ്വിച്ചിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് കോഫി ഹൗസിൽ അല്ലെങ്കിൽ ബേക്കറി കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിലുള്ള ഒരു അടിപൊളി സാൻഡ്വിച്ചാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിന് മുന്നേ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എല്ലാ ഇൻഗ്രീഡിയൻസും എടുത്തു വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഇതേപോലത്തെ സമൂനയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രെഡിൽ വെച്ചിട്ടും ചെയ്യാം, അതേപോലെ ബണ്ണിൽ വെച്ചിട്ടും ചെയ്യാം. പിന്നെ ചിക്കൻ ഇവിടെ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അതേപോലെ കാപ്സിക്കം ഒരു കപ്പ്, കുക്കുംബർ ഒരു കപ്പ്, ക്യാരറ്റ് ഒരു കപ്പ്, ഇവയെല്ലാം ചെറുതായി അരിഞ്ഞതാണ്. സവോള ഒരു സവോള കട്ട് ചെയ്തത്. ഇനി നമുക്ക് ചിക്കൻ പീസസ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ചിക്കൻ പീസ് എല്ലില്ലാതെ ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് എല്ലാ സ്പൈസസും ഇട്ട് മാഗ്നേറ്റ് ചെയ്ത് വെച്ചതാണ്. ഇപ്പം നമ്മുടെ ചിക്കൻ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. ഈ എണ്ണയിലോട്ട് തന്നെ നമ്മുടെ സവാളയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. സവാള ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി, നല്ലൊരു ടേസ്റ്റാണ് സാൻഡ്വിച്ചിന് തരിക ഫ്രൈഡ് സവാള ഇട്ട് കഴിഞ്ഞാൽ. ഇനി നമുക്ക് നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലോട്ട് എല്ലാ വെജിറ്റബിൾസും ഇട്ട് കൊടുക്കുകയാണ്. ക്യാരറ്റ് ചോപ്പ് ചെയ്തെടുത്തിരിക്കുകയാണ്. കുക്കുംബർ ചെറുതായി നീളത്തിൽ അരിഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതേപോലെ കാപ്സിക്കും ചെറുതായി അരിഞ്ഞു കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഫ്രൈഡ് ഓണിയൻ ഇട്ട് കഴിഞ്ഞാൽ. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. അതേപോലെ ഒരു മുറി ചെറുനാരങ്ങ നീര് പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനു മുന്നേ സമൂന ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക. ഇനി ഇതിലോട്ട് ടൊമാറ്റോ കെച്ചപ്പ് അല്ലെങ്കിൽ സോസ് ഒരു ടീസ്പൂണ് തേച്ച് കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ മുകളിലോട്ട് മയോണൈസ് തേച്ച് കൊടുക്കുക. ഇനി വെജിറ്റബിൾസ് ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം. വെജിറ്റബിൾസിൽ മയോണൈസ് മിക്സ് ചെയ്തിട്ട് അങ്ങനെയും ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ സെപ്പറേറ്റ് ആണ് ചെയ്യുന്നത്. ഇനി വീണ്ടും ഇതിൻ്റെ മുകളിലോട്ട് ചിക്കൻ പീസസ് വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലോട്ട് കുറച്ചുകൂടെ മയോണൈസ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ച മറ്റേ സാൻഡ്വിച്ചിൻ്റെ ഭാഗം കൂടി വെച്ച് കൊടുത്തിട്ട് സെറ്റാക്കി എടുക്കണം. ഇപ്പം നമ്മുടെ സമൂൺ സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ നമ്മളിവിടെ മൂന്നെണ്ണമാണ് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, 4 മണി പലഹാരമായിട്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മുന്നത്തെ വീഡിയോസൊക്കെ കണ്ടു നോക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ഇൻഷാ അള്ളാ. താങ്ക് യു.